Hi, I am Sajni and I have a team member Agulraj. Our topic is effect of carbon monoxide, effect of sulfur dioxide, effect of oxides of nitrogen, health effects of ozone. Health effects of carbon monoxide. Carbon monoxide breathe in the harmful aanu. Adu bloodilulla oxygen pagaram അത് ഡിസ്പ്ലേസ് ചെയ്യും. എന്നിട്ട് ഹാർട്ടിനും ബ്രെയിനിനും അതുപോലുള്ള വേറെ ഓർഗൻസിന് അത് ബാധിക്കും. ലാർജ് എമൗണ്ട് ഓഫ് CO ക്യാൻ കോസിങ് യു ടു ലോസ് കോൺഷ്യസ്നെസ് ആൻഡ് സഫോക്കേറ്റ്. ലാർജ് എമൗണ്ട് ഓഫ് കാർബൺ മോണോക്സൈഡ് ആകുമ്പോൾ ലോസ് കോൺഷ്യസ്നെസ്സും സഫോക്കേഷനൊക്കെ ഉണ്ടാകും. Exposure to CO2 can produce a variety of health effects. These may include headaches, restlessness, difficulty in breathing, sweating, tiredness, increased heart rate, elevated blood pressure, coma, asphyxia, etc. Carbon monoxide inde koodal alavu kaaranam kore health effects undavunu. Headaches, thalavedana, restlessness, breathing difficulty ഉണ്ടാകുന്നു, sweating, tiredness, heart rate കൂടുന്നു, പിന്നെ blood pressure കൂടുന്നു, coma, asphyxia എന്ന് പറഞ്ഞാൽ ബ്രീത്ത് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ ഓക്സിജൻ്റെ അളവ് കുറയുന്നു ബ്രെയിനിലോട്ട് എത്താനുള്ള. അപ്പോൾ ഒരു പേഴ്സണിന് കോൺഷ്യസ്നെസ്സും മരണം വരെ സംഭവിക്കാം. ഈ ഫിഗറിൽ കാണുന്നതാണ് മെയിൻ സിംപ്റ്റംസ്. ഹെൽത്ത് എഫക്റ്റ് ഓഫ് സൾഫർ ഡയോക്സൈഡ്. സൾഫർ ഡയോക്സൈഡ് അഫക്ട്സ് ദ റെസ്പിറേറ്ററി സിസ്റ്റം, പർട്ടിക്കുലർലി ലങ് ഫംഗ്ഷൻ ആൻഡ് ക്യാൻ ഇറിറ്റേറ്റ് ദ ഐസ്. സൾഫർ ഡയോക്സൈഡ് മെയിനായിട്ട് എഫക്ട് ചെയ്യുന്ന റെസ്പിറേറ്ററി സിസ്റ്റമാണ്, പർട്ടിക്കുലർലി ലങ് ഫംഗ്ഷനെയാണ്. പിന്നെ ഐസിനെ ഇറിറ്റേറ്റ് ചെയ്യും. Sulfur dioxide irritates the respiratory tract and increases the risk of tract infections. Sulfur dioxide irritates respiratory tract in irritate tract infection okay koodan idine kaaranam. It causes coughing, mucus secretion and aggravates conditions such as asthma and chronic bronchitis. Idu kaarana chomeyum സെക്രീഷനും ഒക്കെ ഉണ്ടാകും. പിന്നെ മാരകമായ ആസ്മ, ക്രോണിക് ബ്രോങ്കൈറ്റിസ് എന്ന രോഗങ്ങളൊക്കെ ഉണ്ടാകും. ഹെൽത്ത് എഫക്ട്സ് ഓഫ് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ. നൈട്രജൻ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുന്നത് കാരണം ഹ്യൂമൻ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ ഡാമേജ് ഉണ്ടാകും. Affects a person's respiratory system and causes asthma. Long-term exposure to high levels of nitrogen dioxide can cause chronic lung disease. Nitrogen dioxide ന്റെ അളവ് കാരണം respiratory സിസ്റ്റത്തിനാണ് അഫക്റ്റ് ചെയ്യുന്നത്. ഇതിലൂടെ ആസ്മ പോലെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നു. നൈട്രജൻ ഡയോക്സൈഡ് ഹൈ ലെവൽ ലോങ് ടേം എക്സ്പോഷർ ചെയ്യുവാണെങ്കിൽ ക്രോണിക് ആയിട്ടുള്ള ലങ് ഡിസീസസ് ഒക്കെ ഉണ്ടാകും. Health effect of ozone. Make it more difficult to breathe deeply and vigorously, cause shortness of breath and pain when taking a deep breath. ശ്വാസം എടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ ശ്വാസം മുട്ടലൊക്കെ ഉണ്ടാവും. ശ്വാസം എടുക്കുമ്പോൾ ഡീപ്പായിട്ട് എടുക്കുമ്പോൾ ഉള്ള പെയിന്, കോസ് കഫിങ് ആൻഡ് സോർ ഓർ സ്ക്രാച്ചി ത്രോട്ട്, ചുമ, തൊണ്ടവേദനയൊക്കെ ഉണ്ടാവുന്നു. Aggravate lung diseases such as asthma, emphysema and chronic bronchitis. മാരകമായ ലങ് ഡിസീസ് ഒക്കെ ഉണ്ടാകുന്നു. ആസ്മ, എംഫീസിമ എംഫീസിമ എന്ന് പറഞ്ഞാൽ ലങ്സിലുണ്ടാകുന്ന ഒരു ഡിസീസാണ്. ആൻഡ് ക്രോണിക് ബ്രോങ്കൈറ്റിസ് ഒക്കെ ഉണ്ടാവും. ഈ പിക്ചർ കാണുമ്പോൾ അറിയാം, ഗുഡ് എയർ ക്വാളിറ്റി ഉണ്ടാകുമ്പോൾ ഹെൽത്തി ലങ്സാണ്, വൈഡ് ഓപ്പൺ പാത്വേസ് ആയിരിക്കും. പിന്നെ ഹൈ ഓസോൺ ലെവൽസ് കാരണം മസിൽസ് കോൺട്രാക്റ്റ് ആവും, എയറിൻ്റെ പാത്വേസ് നാരോഡ് ആവുന്നു, കുറയുന്നു. അപ്പോൾ ബ്രീത്ത് ചെയ്യാൻ ഡിഫിക്കൾട്ട് ഉണ്ടാവും.
ഇതൊക്കെയാണ് എഫക്റ്റ്. താങ്ക് യു.